ഏറെ പ്രിയപ്പെട്ട താരമാണ് നസ്രിയ നാസിം. ടെലിവിഷൻ മേഖലയിലൂടെയാണ് നസ്രിയ മലയാളികൾക്കിടയിൽ സുപരിചിതയായത്. ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന മഞ്ച് സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയുടെ അവതാരകയായിരുന്നു താരം. മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച പളുങ്ക് എന്ന ചിത്രത്തിലും മമ്മൂട്ടിയുടെ മകളായി താരം വേഷമിട്ടു. തുടർന്ന് മലയാള സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ താരം തിളങ്ങി. അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത ഒരു മ്യൂസിക് ആൽബത്തിലൂടെയായിരുന്നു നസ്രിയ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. നിവിൻ പോളിക്കൊപ്പമാണ് നസ്രിയ ആൽബത്തിൽ അഭിനയിച്ചത്. പിന്നീട് അൽഫോൺസ് പുത്രൻ തന്നെ സംവിധാനം ചെയ്ത നേരം എന്ന ചിത്രത്തിൽ നിവിൻ പോളിക്കൊപ്പം നസ്രിയ വീണ്ടും നായികയായി. തമിഴിലും മലയാളത്തിലും ഒന്നുപോലെ ഒരുക്കിയ ഈ ചിത്രം വൻ വിജയമായതോടെ താരത്തിന് ആരാധകരും വർദ്ധിച്ചു. പിന്നീട് തെന്നിന്ത്യയിലെ മുൻനിര സിനിമാ താരങ്ങളിൽ ഒരാളായി മാറി നസ്രിയ. രാജാറാണി എന്ന ചിത്രത്തിലെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. December 20 താരത്തിന്റെ പിറന്നാൾ. ധാരാളം ആളുകൾ പ്രിയ താരത്തിന് ആശംസകൾ നേർന്നെത്തിയിരുന്നു. എന്നാൽ അന്നേ ദിവസം മറ്റൊരു വ്യക്തിക്ക് പിറന്നാൾ ആശംസിച്ച് നസ്രിയ പോസ്റ്റ് ഇട്ടിരുന്നു. ഇത് മറ്റാർക്കുമല്ല, നസ്രിയയുടെ സ്വന്തം സഹോദരൻ നബീനു തന്നെയാണ്. നസ്രിയയും സഹോദരനും ഒരു ദിവസമാണ് ജനിച്ചത്, എന്നാൽ ഒരു വർഷത്തെ ഇടവേളയിൽ. അതായത് നസ്രിയയുടെ 1 പിറന്നാൾ ദിവസമാണ് താരത്തിന് സഹോദരനെ ലഭിച്ചത്. ഉമ്മച്ചിയും വാപ്പച്ചിയും എനിക്ക് 1 പിറന്നാളിന് നൽകിയ സമ്മാനം എന്നായിരുന്നു ഇരുവരുടെയും കുട്ടിക്കാല ചിത്രം പങ്കുവച്ചുകൊണ്ട് നസ്രിയ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. ലോകതാരം തങ്ങളുടെ മകളുടെ 1 പിറന്നാളിന് ഇത്തരത്തിലൊരു സമ്മാനം നൽകിയിട്ടുണ്ടാവില്ല എന്നാണ് കമന്റുകളിൽ ആളുകൾ അഭിപ്രായപ്പെടുന്നത്.